വേങ്ങേരി ബൈപ്പാസിൽ ഉണ്ടായ അപകടം ശരിക്കും അനാഥരാക്കിയത് രണ്ട് കുട്ടികളെയാണ്. കോഴിക്കോട് നടന്ന സംഭവം കഴിഞ്ഞ ദിവസം ഒറ്റ നിമിഷം കൊണ്ട് അനാഥരാക്കി കളഞ്ഞത് രണ്ട് കുട്ടികളെ. 11ഉം 13ഉം വയസ്സുള്ള രണ്ട് മക്കളാണ് ഇപ്പോൾ അനാഥരായത്. ഈ കുട്ടികളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തോടെ ഇവർ ഇത്രയേറെ സങ്കടത്തിലെത്തി. ഇപ്പോൾ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് അവർ കഴിയുന്നത്. അപകടത്തെ തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബസ് ഡ്രൈവറെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കൂടുതൽ കാര്യങ്ങളോടെ ആ കേസ് ക്ലോസ് ആവുകയാണ്. എന്നാൽ ഈ രണ്ട് മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ബസ് ഉടമ അരുൺ, ഡ്രൈവർ കാരന്തൂർ സ്വദേശി അഖിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ചേവായൂർ പോലീസാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. ഉടമയ്ക്കെതിരായ പ്രേരണാകുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തി. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെ 8:55 അപകടം കക്കോടി കിഴക്കുമുറി കരമംഗലത്താഴം നെച്ചോളിപ്പൊയ്യിൽ ഷൈജു, ഭാര്യ ജീമ എന്നിവരാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ മറ്റൊരു ബൈക്ക് യാത്രക്കാരൻ പാലത്ത് ഊട്ടുംകുളം വയൽ വീട്ടിൽ വിനുവിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ട് ബന്ധുക്കളുമായി യാത്ര ചെയ്ത 5 പേർക്ക് പരിക്ക്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. 2 സ്വകാര്യ ബസ്സുകളും മത്സരിച്ച നഗരത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞ് മലാപ്പറമ്പിലേക്ക് പോകുന്ന ഭാഗത്ത് അമിത വേഗത്തിലെത്തിയ തിരുവോണം ബസ് ദമ്പതികൾ സഞ്ചരിച്ച് സ്കൂട്ടറിലേക്കും ബൈക്കിലേക്കും ഇടിച്ച് കയറുകയായിരുന്നു. ഇവർക്ക് മുന്നിൽ പോയിരുന്ന ബസ് ബൈപ്പാസും ഡിവൈഡറിന് സമീപം വേഗം കുറച്ചപ്പോഴാണ് പിന്നാലെ എത്തിയ ബസ് ഇടിച്ചു കയറിയത്. ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അപകടം. ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ വേങ്ങേരി ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ബാലുശ്ശേരി ഭാഗത്തു നിന്ന് മലാപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന ദമ്പതിമാർക്ക് മുന്നിൽ സഞ്ചരിച്ചിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ സ്കൂട്ടറും ബ്രേക്കിട്ടു. എന്നാൽ ഇവരുടെ പിറകിലുണ്ടായിരുന്ന പയ്യമ്പ്ര കോഴിക്കോട് റൂട്ടിലോടുന്ന തിരുവോണം ബസ് ഒരു ഓട്ടോയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂട്ടറിന് പിറകിൽ ഇടിച്ചു. ഇതോടെ ദമ്പതിമാർ സഞ്ചരിച്ച സ്കൂട്ടർ ബസ്സുകൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. തിരുവോണം ബസ് ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് മരണകാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി തന്നെ കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയും ബാലുശ്ശേരി റോഡും 2 മണിക്കൂറിലേറെ ഗതാഗത കുരുക്കിലായി. 2 സ്വകാര്യ ബസ്സുകൾ മത്സരിച്ച് നഗരത്തിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് എന്നാണ് ഈ കണ്ടെത്തലിൽ പറയുന്നത്. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞ് മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ മുന്നിൽ സഞ്ചരിച്ച ബസ് ഡിവൈഡറിന് സമീപം വേഗം കുറച്ചതും പിന്നിൽ സഞ്ചരിച്ച സ്കൂട്ടർ യാത്രക്കാരും ബൈക്കും വേഗം കുറയ്ക്കുന്നതിനിടയിൽ അമിത വേഗത്തിൽ വന്ന തിരുവോണം എന്ന ബസ്സും സ്കൂട്ടറും ബൈക്കും ചേർന്ന് മുന്നിലത്തെ ബസ്സിന് പിന്നിൽ ഇരിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീണതുകൊണ്ട് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.